രോഹിത് വെമുലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ രക്തസാക്ഷിയായ രോഹിത് വെമുലയ്ക്ക് വേണ്ടി 10 ലക്ഷം രൂപ വീട് നിർമ്മിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് കൊടുക്കുന്നതെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ആ അതിനു വേണ്ടി നൽകിയ ചെക്ക് മടങ്ങി എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മുസ്ലിം ലീഗ് വലിയ പ്രചാരം നൽകി, വലിയ പബ്ലിസിറ്റി നൽകി, കള്ളച്ചെക്ക് കൊടുത്തു. വാസ്തവത്തിൽ വളരെ അത് ഭയങ്കരമായൊരു ചീറ്റിംഗ് ആണ്. പരസ്യമായി രോഹിത് വെമുലയുടെ കുടും വീട് അദ്ദേഹത്തിന് ആ രക്തസാക്ഷിയായ രോഹിത് വെമുലയ്ക്ക് വേണ്ടി വീട് നിർമ്മിക്കാൻ കള്ളച്ചെക്ക് കൊടുത്തു, വണ്ടിച്ചെക്ക് കൊടുത്തു മുസ്ലിം ലീഗ്. ആ ചെക്ക് മടങ്ങി മടങ്ങി അത് വിവാദമായപ്പോ കാശ് കൊടുക്കാൻ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗിനോട് കുറച്ച് പൈസ കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഈ ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ നൽകി എന്നാണ് ഇപ്പോ വെളിപ്പെട്ടിരിക്കുന്നത്. ആ സമാനമായ സംഭവമല്ലേ ഗുജറാത്ത് ഫണ്ടിന്റെ ദുരുപയോഗം, അത് വലിയ വിവാദമായതാണ്. ഗുജറാത്തിലെ കലാപബാധിതരായ ഗുജറാത്ത് വംശഹത്യക്ക് ഇരകളാക്കപ്പെട്ടവർക്ക് വേണ്ടി മുസ്ലിം ലീഗ് വ്യാപകമായി ഫണ്ട് പിരിച്ചു. പള്ളികൾക്കകത്ത് നിന്നും പുറത്തു നിന്നും വിദേശ നാടുകളിൽ നിന്നൊക്കെ പണപ്പിരിവ് നടത്തി. ഒടുവിൽ ഈ ഇരകൾക്ക് പണം നൽകിയിട്ടില്ല എന്നത് വലിയ വാർത്തയായി വന്നപ്പോ അവർക്ക് വീട് നിർമ്മിക്കുന്നു, അവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട വീടിന്റെ താക്കോൽ ദാനം നിർവഹിക്കുന്നു എന്ന പ്രചാരത്തോടെ വലിയ പ്രചരണം നൽകി. ഫോട്ടോ ക്ലിപ്പിങ്ങുകൾ മുസ്ലിം ലീഗിന്റെ പത്രത്തിൽ വന്നു. വളരെ ശ്രദ്ധിച്ചു നോക്കി ചില ആളുകൾ, അപ്പോഴാണ് അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രോഗ്രാം അല്ല എന്ന് വെളിപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് വസ്തുത അന്വേഷിക്കാൻ വേണ്ടി ഒരു ടീം ഗുജറാത്തിൽ പോയി. അവർ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. മാലിന്യ കൂമ്പാരത്തിന്റെ ഒരു പുറംപോക്കിലെ മാലിന്യ കൂമ്പാരത്തിന്റെ ഓരത്ത് ഷെഡുകൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടെ താമസിക്കുന്ന ആ ഹതഭാഗ്യരായ ആളുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു, തെരുവോരത്ത് താമസിക്കുകയായിരുന്നു ഇതിനേക്കാൾ ഭേദം. അപ്പോൾ എത്ര കോടിയാണ് മുസ്ലിം ലീഗ് ഈ ഗുജറാത്തിലെ ഇരകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സമാഹരിച്ചത്? എത്ര ഭീമമായ ഫണ്ട് തിരിമറിയാണ് നടന്നത് എന്ന് നമ്മളെന്ന് ആലോചിക്കാം.